അസ്സലാമു അലൈക്കും, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുഖം വിയർക്കുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ളൊരു റെമഡിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് മുതിരയാണ്. മുതിര മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഈ മുതിര നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. മിക്സിയിലിട്ട് പൊടിക്കാൻ വേണ്ടി പാകത്തിന് വേണം ചൂടാക്കിയെടുക്കാൻ. അപ്പം ഇങ്ങനെ ഒരു വഴിയുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു പാത്രത്തിൽ, അതായത് ഫ്രൈയിങ് പാനിൽ വെള്ളം ഇട്ടിട്ട് ഇങ്ങനെ ചൂടാക്കിയെടുക്കാം. പിന്നെ വേറൊരു വഴി എന്താണെന്ന് വെച്ചാൽ, ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ മുതിര ഇടുക. അതിനുശേഷം നല്ല വെയിൽ വേണം, നല്ല നട്ടുച്ച വെയിലത്ത് മേലെ നമുക്ക് നല്ല വെയിൽ കിട്ടുന്നിടത്ത് കൊണ്ടുപോയി ആ പാത്രത്തിൽ മുതിര ഇട്ടിട്ട് വെച്ചിട്ട് ചൂടാക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല എഫക്റ്റീവ് ആയിരിക്കും. പക്ഷേ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് എങ്ങും വെയിലൊന്നും കാണാൻ പോലും ഇല്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെ ചെയ്താലും മതി. പിന്നെ നമുക്ക് വേറൊരു വഴിയും കൂടെ ഉണ്ട് ഇത് വെച്ചിട്ട്. എന്താണെന്ന് വെച്ചാൽ, തലേന്ന് രാത്രിയിൽ കുതിർക്കാനിടണം മുതിര. അതിനുശേഷം പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് കുതിർന്ന് കിട്ടും. അത് നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് അത് അതാകുമ്പോൾ കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ അതിലും നമുക്ക് അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഇന്നും രാവിലെ അരയ്ക്കേണ്ട കാര്യമില്ല. ഇത് ഡെയിലി യൂസ് ചെയ്യണം. ഡെയിലി യൂസ് ചെയ്യാൻ നമുക്ക് ഒരു കുഴപ്പമില്ല, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്തൊരു പ്രോഡക്റ്റാണിത്. പ്രോഡക്റ്റ് അല്ല, ഒരു ഐറ്റമാണിത്. അപ്പം നമ്മുടെ ഇത് ഏകദേശം നല്ലതുപോലെ ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അതിലെ കുറച്ച് എണ്ണമയം പോലെയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി കുറച്ച് ഇനി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. തണുത്തതിന് ശേഷം നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ, എളുപ്പമാണിത് നമുക്ക് പൊടിച്ച് വയ്ക്കാൻ. പൊടിച്ച് വെച്ച് നമുക്ക് പൊടിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നല്ല ഒരു നമുക്ക് ഫേസിലൊക്കെ ഒരു വൈറ്റനിങ് പോലെ തോന്നും ഇത് യൂസ് ചെയ്തതിന് ശേഷം. അതേപോലെ തന്നെ സ്ക്രബിൻ്റെ ഒരു ഫീലിംഗ് കിട്ടും, ഒരു പാക്കിടുന്ന ഒരു ഫീല് കിട്ടും. അപ്പോൾ ഇത് ഒരു ചെറിയ തരിതരിപ്പൊക്കെ വരും. അപ്പോൾ ആ ഒരു തരിതരിപ്പ് വെച്ചിട്ട് നമുക്ക് മുഖമൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യണത് എന്നാൽ മാത്രമേ നല്ല റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു മാസമെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക. പിന്നീട് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് വട്ടമായിട്ട് അത് ചുരുക്കുക. ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ എനിക്ക് നല്ല റിസൾട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഫേസൊക്കെ ആണെങ്കിലും നല്ലതുപോലെ വിയർത്ത് നല്ല ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു പൗഡർ പോലും യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് നല്ലതുപോലെ മുഖം വിയർക്കുന്നു. നമ്മുടെ നെറ്റിയും മൂക്കും താടിയുടെ ഭാഗവും കണ്ണിൻ്റെ താഴെയൊക്കെ നല്ല വിയർക്കുന്നതായിരുന്നു. ഇപ്പോൾ എനിക്ക് നല്ല മാറ്റമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ചാലിച്ചിട്ട് നമ്മൾ മുഖത്തുനിന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് നമ്മൾ നല്ല ഹെവി ജോലിയൊന്നും ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ നമുക്ക് അപ്പോൾ നമ്മുടെ മുഖമൊക്കെ വിയർക്കും. വിയർക്കുമ്പോൾ നമ്മൾ പിന്നെ ആ ഫേസിൽ നമ്മൾ പിന്നെ അത് നമുക്ക് റിസൾട്ട് കിട്ടാൻ താമസിക്കും. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യുക. ഇത് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യുക. പിന്നെ നമുക്കിത് ശരീരത്തിൽ ഫുള്ള് നമ്മൾ വിയർപ്പിൻ്റെ അംശം കുറയ്ക്കാൻ വേണ്ടിയിട്ട് മുതിര നമ്മൾ കുതിർത്തിട്ട്, തലേന്ന് കുതിർത്തിട്ട് പിറ്റേന്ന് രാവിലെ വേവിച്ചിട്ട് തോരൻ വെച്ച് വേണമെങ്കിൽ നമുക്ക് അല്ലാതെ പുഴുങ്ങിയിട്ട് അങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.